ദ ജേണലിസ്റ്റിലേക്ക്. ഹമാസ് തലവൻ യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന് സർവമേഖലയിലും തിരിച്ചടിക്കുകയാണ്. ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും നടത്തുന്ന ആക്രമണങ്ങൾക്ക് പുറമെ യഹിയ സിൻവാറിന്റെ ഭൗതിക ശരീരം പോലും ഇസ്രായേലിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വല്ലാതെ വിറളി പിടിപ്പിക്കുകയാണ്. യഹിയ സിൻവാറിനെ ഞങ്ങൾ കൊന്നേ എന്ന് പറഞ്ഞ് ആഘോഷത്തിമിർപ്പുമായി ഇസ്രായേൽ അത് സ്ഥിരീകരിക്കാൻ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോ എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിനെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഒളിവിലായിരുന്നു, ഭൂഗർഭ അറയിലായിരുന്നു, വിദേശ രാജ്യത്തായിരുന്നു, ഭീരുവായിരുന്നു എന്നൊക്കെ ഇസ്രായേൽ പലപ്പോഴും പറഞ്ഞ യഹിയ സിൻവാർ ശരിക്കും ധീരനായൊരു പോരാളിയായിരുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞത് ഇസ്രായേൽ പുറത്തുവിട്ട യഹിയ സിൻവാറിൻ്റെ അന്ത്യനിമിഷങ്ങളുടെ വീഡിയോയിലൂടെയാണ്. കാരണം മരിക്കുന്നതിന് തൊട്ടു മുമ്പും ഇസ്രായേലുമായി പോരാട്ടത്തിലേർപ്പെട്ടിരുന്ന, യുദ്ധത്തിലേർപ്പെട്ടിരുന്ന യഹിയ സിൻവാറിനെയാണ് ആ വീഡിയോയിൽ ലോകം കണ്ടത്. മുഖം മറച്ച നിലയിൽ കയ്യിൽ കിട്ടിയ ഒരു ദണ്ഡുമായി ഇസ്രായേലിൻ്റെ ഡ്രോണുകളെ അടിച്ച് താഴെയിടാൻ ശ്രമിക്കുന്ന യഹിയ സിൻവാർ ആണോ നിങ്ങൾ ഇത്രയും കാലം ഒളിച്ചിരുന്നയാൾ എന്ന് വാഴ്ത്തിയത് എന്ന് ലോകം ഇസ്രായേലിനോട് ചോദിച്ചപ്പോൾ ഇസ്രായേലിന് മറുപടിയില്ലാതായി. ആ ദൃശ്യങ്ങൾ പലസ്തീൻ ജനതയെ ഹമാസിലേക്ക് ആകൃഷ്ടരാക്കിയെന്ന് ഹമാസിൻ്റെ തലവന്മാർ തന്നെ പറഞ്ഞു. ഇറാൻ പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അത് സാധാരണ മരണമല്ല, അതൊരു രക്തസാക്ഷിത്വമായിരുന്നു, ധീരയോദ്ധാവിൻ്റെ രക്തസാക്ഷിത്വമായിരുന്നു, അത് ഞങ്ങൾക്ക് പ്രചോദനമാണ് എന്നാണ് ഇറാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിലൂടെ വരാൻ പോകുന്ന വലിയ തിരിച്ചടികൾ ഇരന്നു വാങ്ങുകയായിരുന്നു ഇസ്രായേൽ എന്ന് വേണം പറയാൻ. എന്തായാലും യഹിയ സിൻവാറിൻ്റെ ആ വീഡിയോ പുറത്തുവിട്ടതിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ ഒടുങ്ങാതിരിക്കുമ്പോൾ തന്നെ യഹിയ സിൻവാറിൻ്റെ ഭൗതിക ശരീരവും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി, ഭീഷണിയായി, തലവേദനയല്ല വലിയ ഭീഷണിയായി മാറുകയാണ്. ഈ ഭൗതിക ശരീരം ഹമാസിനോ പലസ്തീനോ വിട്ടുകൊടുത്താൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നതോർത്ത് ഭയപ്പെട്ട് വിറയ്ക്കുകയാണ് ഇസ്രായേൽ. കാരണം ഇപ്പോൾ യഹിയ സിൻവാറിൻ്റെ മൃതദേഹം അല്ലെങ്കിൽ ഭൗതിക ശരീരം ഹമാസിന് വിട്ടു നൽകിയാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കുക എന്നാണ് ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ. ആ ഒരു സാഹചര്യത്തെ ഇസ്രായേലിലെ ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നതായി ഇസ്രായേലിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് CNN എന്ന അന്താരാഷ്ട്ര മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിൻവാറിൻ്റെ മരണാനന്തര ചടങ്ങുകൾ വലിയ സംഭവമാകുമെന്നും ആ മരണാനന്തര ചടങ്ങിലൂടെ തന്നെ ഹമാസിലേക്ക് 10,000-ക്കണക്കിന് പലസ്തീൻ യുവാക്കൾ ആകൃഷ്ടരാകുമെന്നും ഹമാസിന് പുതിയ ഊർജം കിട്ടാൻ ആ ചടങ്ങ് കാരണമാകുമെന്നും ഹമാസിൻ്റെ സൈനിക ശക്തി വലിയ തോതിൽ വർദ്ധിക്കുകയും അത് ഗസയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് വലിയൊരളവിൽ തിരിച്ചടിയാകുമെന്നും ഒക്കെയുള്ള ഭീതി ഇസ്രായേലിനുണ്ട് എന്ന സൂചനയാണ് CNN റിപ്പോർട്ടിലുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം, അതായത് യഹിയ സിൻവാറിൻ്റെ ശവകുടീരം തീർത്ഥാടന കേന്ദ്രമാക്കുമെന്ന് ഇസ്രായേൽ പേടിക്കുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഈ CNN റിപ്പോർട്ടിൻ്റെ മലയാള പരിഭാഷ മീഡിയ വൺ അടക്കമുള്ള മലയാള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഗൗരവതരമായി തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത്. അതായത് യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തി ആ വീഡിയോ പുറത്തുവിട്ടതിൻ്റെ കേട് ഇതുവരെ ഇസ്രായേലിന് തീർന്നിട്ടില്ല. ഇതുവരെ ഇസ്രായേൽ ഹമാസ് നേതാക്കളെക്കുറിച്ചും യഹിയ സിൻവാറിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞ കഥകൾ അത്രയും അത് പച്ചക്കള്ളങ്ങളായിരുന്നു എന്ന് ലോകം തിരിച്ചറിയാൻ ആ വീഡിയോകൾ കാരണമായി. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യഹിയ സിൻവാർ ധീരനായ ഒരു പോരാളിയായിരുന്നുവെന്നും അല്ലെങ്കിൽ അദ്ദേഹം ലോകരാഷ്ട്രീയത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നുവെന്നും ഒക്കെയുള്ള പ്രതികരണങ്ങൾ പല രൂപത്തിൽ വന്നു കഴിഞ്ഞു. അതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് വല്ലാതെ പൊള്ളിക്കുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനി യഹിയ സിൻവാറിൻ്റെ ഭൗതിക ശരീരവും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് മരണത്തിന് തൊട്ടു മുമ്പ് വരെ ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച, നട്ടം തിരിച്ച, വെള്ളം കുടിപ്പിച്ച യഹിയ സിൻവാർ മരണത്തിന് ശേഷവും ഇസ്രായേലിനെ വല്ലാതെ വലയ്ക്കുകയാണ്. ഒരു വർഷത്തിലധികം വേണ്ടി വന്നു ഇസ്രായേലിന് യഹിയ സിൻവാർ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ. അതും ഹമാസിൻ്റെ തലവനായി യഹിയ സിൻവാർ വന്നതിന് ശേഷമാണ് ഇസ്രായേലിന് ഏകദേശ ധാരണ കിട്ടിയത് ഈ യഹിയ സിൻവാർ ഗസയിലുണ്ട് എന്ന്. പക്ഷേ ആ ആക്രമണം, അതായത് യഹിയ സിൻവാർ കൊല്ലപ്പെട്ട ആക്രമണം എന്ന് പറയുന്നത് യഹിയ സിൻവാറിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നില്ല. മറിച്ച് ഹമാസിൻ്റെ കുറച്ച് ആളുകൾ ഒരു കെട്ടിടത്തിലുണ്ട് എന്ന് പറഞ്ഞ് അത് ബോംബിട്ട് തകർത്ത് അവിടെ ആക്രമണങ്ങൾ നടത്തി, ഒടുവിൽ ഈ യഹിയ സിൻവാറിനെ അടക്കം 3-4 പേരെ കൊന്ന്, അതിനുശേഷമാണ് ഇത് യഹിയ സിൻവാർ അല്ലേ എന്ന സംശയം
ഇസ്രായേലിന് തോന്നുന്നത്. പിന്നീട് ഡി എൻ എ പരിശോധനയൊക്കെ നടത്തിയപ്പോഴാണ് അത് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ യഹിയ സിൻവാർ ആണ് എന്നറിഞ്ഞുകൊണ്ടുള്ള ആക്രമണമൊന്നും ആയിരുന്നില്ല. പക്ഷേ യഹിയ സിൻവാർ യുദ്ധമുഖത്ത് സജീവമായതുകൊണ്ടാണ് ആ മരണമുണ്ടായത്. മറിച്ച് ഇസ്രായേൽ പറയുന്നത് പോലെ സുരക്ഷിത സ്ഥാനങ്ങളിൽ യഹിയ സിൻവാർ ഒളിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു ട്രേസ് പോലും ഇസ്രായേലിന് കിട്ടുമായിരുന്നില്ല. അതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മൃതദേഹം എന്തു ചെയ്യണം, ഭൗതിക ശരീരം എന്തു ചെയ്യണം എന്നത് സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ ഇസ്രായേലിനുള്ളിൽ നിൽക്കുകയാണ്. അതിനിടയിൽ ഈ യഹിയ സിൻവാറിൻ്റെ മൃതദേഹം ഹമാസിന് വിട്ടുകൊടുക്കുമ്പോൾ ഹമാസ് ബന്ദികളെ വിട്ടു നൽകാം എന്ന ഒരു ഡീലുണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊരു ചർച്ച ഇസ്രായേലിൽ നടന്നിരുന്നു. പക്ഷേ അത്തരമൊരു ചർച്ചയ്ക്ക് ഒരിക്കലും ഹമാസ് തയ്യാറാകില്ല എന്ന് ഹമാസ് ആദ്യം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അതായത് യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹമാസ് പിന്തിരിയും ഭയക്കും, ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പിന് വരുമെന്നൊക്കെയായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത്. പക്ഷേ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹമാസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രചോദനമാണ്, അദ്ദേഹത്തിൻ്റെ ധീര രക്തസാക്ഷിത്വമാണ്, ഇതുവഴി കുറേയേറെ ആളുകൾ ഹമാസിലേക്ക് ആകൃഷ്ടരായി വരും, ഞങ്ങളിനി സ്വതന്ത്ര പലസ്തീൻ രാജ്യം ഉണ്ടാകുന്നതുവരെ, ജെറുസലേം ആസ്ഥാനമായി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധം ചെയ്യും, ഇനിയൊരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല, വെടിനിർത്തലിനുമില്ല എന്ന് ഹമാസിൻ്റെ നിരവധി നേതാക്കൾ, വക്താക്കൾ തുറന്നടിച്ചതോടെ ഈ യഹിയ സിൻവാറിൻ്റെ ഭൗതിക ശരീരം വെച്ചൊരു വിലവേശൽ എന്ന തന്ത്രം ഇസ്രായേലിൻ്റെ തുടക്കത്തിലെ പൊളിയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൃതദേഹം തൽക്കാലത്തേക്ക് ഇസ്രായേലിലെ രഹസ്യകേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം തൽക്കാലത്തേക്ക് ഹമാസിനോ ബന്ധുക്കൾക്കോ വിട്ടു നൽകേണ്ടതില്ല എന്ന് ഇസ്രായേൽ അധികൃതരുടെ തീരുമാനമുണ്ട് എന്ന് സി എൻ എന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ തുടങ്ങിയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു എന്നാണ് മീഡിയ വൺ റിപ്പോർട്ടിൽ പറയുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് തടവിലാക്കിയ ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുകയാണെങ്കിൽ മൃതദേഹം വിട്ടു നൽകാമെന്നാണ് ഇസ്രായേലിൻ്റെ ധാരണയെന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നു. പക്ഷേ ഗസയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കാതെ ബന്ദികളെ കൈമാറില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇത്തരമൊരു ഡീൽ നടക്കാൻ സാധ്യതയില്ല എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിൻ്റെ ഒരു ഗതികേട് നോക്കണേ. യുദ്ധം ആരംഭിച്ച് ബന്ദികളെ ഇപ്പം പിടിക്കും, ഹമാസിനെ ഇപ്പം തീർക്കുമെന്ന് പറഞ്ഞ് ഒരു വർഷം പിന്നിട്ടിട്ടും ആ പ്രഖ്യാപിച്ച നേട്ടങ്ങൾ അല്ലെങ്കിൽ ആ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെ നട്ടം തിരിയുന്ന ഇസ്രായേൽ ഒടുവിൽ ഹമാസിൻ്റെ തലവനെ വധിച്ചതിന് പിന്നാലെ വലിയ പുലിവാല് പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഒന്ന്, ഈ മരണത്തിന് പിന്നാലെ ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ശക്തമായി ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുന്നു. ഹിസ്ബുള്ളയാണെങ്കിൽ തുടർച്ചയായി ഇസ്രായേലിനുള്ളിലേക്ക് ബോംബാക്രമണവും ശക്തമായ ആക്രമണങ്ങളും നടത്തുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതി വരെ അടിച്ചു കളയുന്നു, സ്വകാര്യ വസതി വരെ അടിച്ചു കളയുന്നു. അതുപോലെ തന്നെ സൈനിക താവളങ്ങൾക്ക് നേരെയടക്കം ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു, അയൺ ഡോമിനെ നിർവീര്യമാക്കുന്നു. അങ്ങനെ തീവ്രമായ യുദ്ധം ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് ഈ പറയുന്നതുപോലെ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഗസയിൽ ശക്തമായ ആക്രമണം ഉണ്ടാകുന്നു. ഈ യുദ്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തൽ നടപ്പാക്കിയാലേ ബന്ദികളെ വിട്ടുകിട്ടൂ എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ടു. പക്ഷെ ബന്ദികളെ വിട്ടുകിട്ടുന്ന വിധത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ച പോലും നടത്താൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ വഷളായി. അപ്പോഴാണ് യഹിയ സിൻവാറിൻ്റെ ഭൗതിക ശരീരം വെച്ച് വിലപേശാൻ തീരുമാനിക്കുന്നത്. പക്ഷെ അതും എങ്ങും എത്താതെ തകർന്നടിയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികൾ തന്നെയാണ് യഹിയ സിൻവാറിൻ്റെ മരണം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോലും ഇസ്രായേലിനെ വേട്ടയാടുകയാണ്, ആക്രമിക്കുകയാണ്, ഇസ്രായേലുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.